കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചും കിഫ്ബിയെ പൂർണ്ണമായും കൈവിടാതെയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ജനകീയ ബജറ്റ് അവതരിപ്പിച്ചത് സാമ്പത്തിക പ്രതിസന്ധിയിലായതിനാൽ കിഫ്ബി വഴി വൻകിട പദ്ധതി പ്രഖ്യാപനങ്ങൾക്ക് സാധ്യതയില്ലെന്നായിരുന്നു പലരും പറഞ്ഞിരുന്നതും വിലയിരുത്തിയിരുന്നതും വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലും കൃഷിയടക്കം അടിസ്ഥാന സൗകര്യ മേഖലകളിലും ബജറ്റ് പ്രത്യേകം പരിഗണിക്കുമെന്നായിരുന്നു പ്രതീക്ഷ പക്ഷേ ആ ധാരണകളെയെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് കിഫ്ബിയെ പൂർണ്ണമായും ചേർത്ത് നിർത്തിയാണ് ബാലഗോപാൽ തൻ്റെ മൂന്നാം ബജറ്റ് അവതരിപ്പിച്ചത് ഇതിനൊപ്പം കേന്ദ്ര സർക്കാരിനെയും നിശ്ചിതമായി വിമർശിച്ചു കേരളം കടക്കണിയിലല്ല വായ്പയോടുള്ള സംസ്ഥാന സമീപനത്തിൽ മാറ്റമില്ല വായ്പയെടുത്ത് വികസന പ്രവർത്തനം നടത്തണം ബദൽ വികസന നയങ്ങൾക്ക് കേന്ദ്ര നയം തിരിച്ചടിയാണ് ഫെഡറൽ മൂല്യം സംരക്ഷിക്കാൻ വിവിധ സംസ്ഥാനങ്ങളുമായി യോജിച്ച് പ്രവർത്തിക്കണം കിഫ്ബി സാധ്യത കേന്ദ്രം സംസ്ഥാനത്തിൻ്റെ ബാധ്യതയാക്കി ജി എസ് ടി വിഹിതം കുറച്ചു കേന്ദ്ര അവഗണനയിൽ ആഘോഷിക്കുന്നവർ ആരുടെ പക്ഷത്താണെന്ന് ധനമന്ത്രി ചോദിച്ചുകൊണ്ടാണ് ബജറ്റ് അവതരണം തുടങ്ങിയത് കേന്ദ്ര അവഗണനയ്ക്കിടയിലും ശമ്പളവും പെൻഷനും കൃത്യമായി കൊടുക്കുന്നു നഗരവത്കരണത്തോത് ഉയർന്ന സംസ്ഥാനമാണ് കേരളം നവകേരളത്തിന് സമഗ്രമായ നഗരനയം രൂപീകരിക്കാൻ കമ്മീഷൻ രൂപീകരിക്കും നഗരവത്കരണത്തിന് മുന്നൂറ് കോടി അനുവദിച്ചു അതിനായി ഈ വർഷം കിഫ്ബി വഴി നൂറ് കോടി മാറ്റിവെക്കും വിഴിഞ്ഞം തുറമുഖം വികസനം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിഴിഞ്ഞം തുറമുഖത്തിന് ചുറ്റുമായി വ്യവസായ ഇടനാഴി പദ്ധതിക്കായി കിഫ്ബി വഴി ആയിരം കോടി അനുവദിച്ചു ഇടനാഴിയേക്കൊപ്പം താമസ സൗകര്യങ്ങൾ ഒരുക്കും വിഴിഞ്ഞം തുറമുഖത്തിനെതിരായ മത്സ്യത്തൊഴിലാളികളുടെ സമരം സംസ്ഥാന സർക്കാരിനെ ശരിക്കും വിട്ടിലാക്കിയിരുന്നു ഈ സമരം അവസാനിപ്പിച്ചതും തന്നെ നിരന്തര ചർച്ചകൾക്കൊടുവിലാണ് മത്സ്യബന്ധന മേഖലയിൽ മുന്നൂറ്റി ഇരുപത്തിയൊന്ന് കോടിയുടെ പദ്ധതികളാണ് മന്ത്രി പ്രഖ്യാപിച്ചത് ഉൾനാടൻ മത്സ്യസമ്പത്തിൻ്റെ സംരക്ഷണത്തിന് അഞ്ചു കോടി രൂപയും കടലോര മത്സ്യബന്ധന പദ്ധതികൾക്കായി ആറു കോടിയും വിലയിരുത്തി മത്സ്യബന്ധന മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായുള്ള സമുദ്ര പദ്ധതിക്ക് വേണ്ടി മൂന്നര കോടിയും വകയിരുത്തി നോർവേയിൽ നിന്നുള്ള നിർമ്മിത ബുദ്ധി വിദ്യയുടെ പിന്തുണയോടെ സമുദ്രക്കൂട് കൃഷി പരിരക്ഷിക്കും കേരളത്തിലെ യോജിച്ച പ്രദേശങ്ങളിൽ മത്സ്യത്തൊഴിലാളികളുടെ പിന്തുണയോടെ ജലത്തിൽ മുങ്ങിക്കിടക്കുന്ന മാതൃകാ കൂടുകൾ സ്ഥാപിക്കും കുസാറ്റ് ഫിഷറീസ് സർവകലാശാലയിലെയും ഫിഷറീസ് മേഖലയിലെയും മറ്റ് കേന്ദ്ര സംസ്ഥാന സ്ഥാപനങ്ങളുടെയും ഗവേഷണ വികസന പിന്തുണ ഇതിനായി ഉപയോഗിക്കും ഈ പദ്ധതിക്കായി ഒൻപത് കോടി രൂപയാണ് മാറ്റിവെച്ചത് സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ മത്സ്യോൽപ്പന്നങ്ങൾക്ക് മൂല്യവർധന നടത്തുന്നതിന് നോർവേ മികച്ച മാതൃകയാണ് ഫലപ്രദമായ ശീത ശൃംഖലകൾ ആധുനിക ഉപകരണങ്ങൾ വൈദഗ്ധ്യമുള്ള മനുഷ്യശക്തി എന്നിവയിലൂടെ വിപണനത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനാവും നോർവേ മാതൃകയിലുള്ള ഈ പദ്ധതിക്കായി കെ എസ് ഐ ഡി സിയുടെ കീഴിലുള്ള ഫുഡ് പാർക്ക് നവീകരിച്ച് സീ ഫുഡ് പ്രോസസ്സിംഗ് പാർക്ക് സ്ഥാപിക്കുന്നതിനുള്ള സാധ്യത പരിശോധിക്കും ഇതിനായി ഇരുപത് കോടി രൂപ മാറ്റിവെച്ചു ടൂറിസം ഇടനാഴി വികസനത്തിന് അൻപത് കോടി രൂപയും ബജറ്റിൽ മാറ്റിവെച്ചു മുഖ്യമന്ത്രിയുടെ യൂറോപ്പ് സന്ദർശനം ഗുണം ചെയ്തെന്നും വ്യവസായം മുതൽ വിദ്യാഭ്യാസം വരെ സമഗ്ര മേഖലയിൽ ഉണർവ് ഉണ്ടാക്കിയെന്നും ധനമന്ത്രി ബാലഗോപാൽ പറഞ്ഞു